SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. വെള്ളിച്ചൻ, എല്ലാരെയും കൂട്ടി വീട്ടിലേക്ക് പോക്കോ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് അങ്ങ് എത്തിക്കോളാം. ശരി മോളെ. നീ ഒന്ന് സമാധാനിക്കടി മോളെ, നമ്മുടെ സുന്ദരി എങ്ങ് വരും? എങ്ങനെ സമാധാനിക്കണമെന്ന് അമ്മ പറയുന്നത്? നേരെ ഇരുട്ടിയ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയുള്ള പെങ്കൊച്ച ഈ രാത്രിയില് എന്റെ മോള് തനിച്ച്, എനിക്ക് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. അവള് മിടുക്കിയ, അവളിപ്പോ എവിടെയെങ്കിലും രക്ഷയുള്ള സ്ഥലത്ത് എത്തിക്കാണും. പകല് പോലും പെമ്പിള്ളേർക്ക് രക്ഷയില്ലാത്ത നാടായത്. ദൈവമേ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുത്. അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചത്. എന്നിട്ട് ചെല്ല കളക്ടറെ ചെല്ല കളക്ടറെ എന്ന് വിളിച്ച് പുറകെ നടന്നിട്ട് ഇപ്പൊ എന്തായി? കത്തു എഴുതി വെച്ച് ഇറങ്ങിപ്പോയപ്പോ അച്ഛമ്മയെ കുറിച്ച് അവൾ എന്തെങ്കിലും ആലോചിച്ചോ? അങ്ങനെയൊന്നും ആലോചിക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ വേണ്ടി എന്ത് വിഷമ എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ. നീ ഇങ്ങനെ കരയാതെ മല്ലിക, ഞാൻ എന്തു പറഞ്ഞാ ദേവി ഇവളെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഏതെങ്കിലും കടത്തണ്ണയില് കിടക്കായിരിക്കും എന്റെ കുഞ്ഞിപ്പോ. അവളവിടെ ഇങ്ങനെ കഴിയില്ല എന്റെ ഭഗവതി. രണ്ടു പേരും കൂടി ഇങ്ങനെ കരഞ്ഞു വിളിച്ചു ഇരുന്നു. ഒന്നും കഴിക്കാതെ ഇരുന്ന് അവസാനം തളർന്നു വീണ. രണ്ടിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടിടാനേ പറ്റൂ. എന്റെ മോള് വല്ലതും കഴിച്ചു കാണൂ ശ്രീദേവി. ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്തു പറയാനാ? അവള് ദൈവവിശ്വാസമുള്ള കൊച്ചാ, എവിടെയായാലും അവളെ ഭഗവതി കാത്തോളും. മാധവനെ ലക്ഷ്മിയും വിളിച്ചോടാ മോനെ. ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടമ്മേ, ഇങ്ങോട്ട് എടുത്തു പിടിച്ച് വരണമെന്നും പറഞ്ഞിട്ടുണ്ടോ? ആങ്ങളെ, ആങ്ങളെ കാർത്തി ഒന്ന് വിളിച്ചേ. അവന് വല്ല വിവരം കിട്ടിയോന്ന് അറിയാലോ. ഞാൻ വിളിച്ചു, പക്ഷേ അവൻ എടുക്കുന്നില്ല. ഒന്നൂടൊന്ന് വിളിച്ചു നോക്കു മോനെ. അവന് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അവിടെ. ഓരോ ദിവസം കഴിയും തോറും നമുക്കിടയിലെ പ്രണയം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. കൂടിക്കൂടി അതെവിടെ വരെ എത്തും? കണ്ണടച്ചാൽ കൺമുന്നിൽ രൂപം തെളിയണം, അരികിലില്ലാത്തപ്പോഴും ഉണ്ടെന്ന് തോന്നണം, സമീപത്തില്ലാത്തപ്പോ വർത്തമാനം പറയാൻ കഴിയണം. ആഹാ, അത് കൊള്ളാലോ. കാർത്തി, എന്താ ഇത്? കട്ട് ചെയ്യാം. വീണ്ടും എടുത്തില്ലേ അവൻ? അത് പിന്നെ എടുക്കാത്തതല്ല, കട്ടായതാ. ഞാൻ വിളിച്ചോളാം അവനെ. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്റെ ചാമുണ്ടേശ്വരി. ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ റെസ്റ്റ് എടുക്കേണ്ട മാഡത്തെയാ ഞാൻ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്.
സോറി മാഡം. ഹെൽപ്പ് ചെയ്തിട്ട് അതിന് സോറി പറയുന്ന ആളിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ എന്റെ മോളെയും മരുമകനെയും കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. മോളോ? മാഡത്തിനൊരു മോളുണ്ടോ? പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നമ്മൾ പരിചയപ്പെടുന്നത് പോലും ഒരു ഇഷ്യൂവിന്റെ നടുവില. വീണ്ടും വീണ്ടും കണ്ടതിന്റെ റീസണും ഓരോ പ്രോബ്ലംസ്. അപ്പൊ പിന്നെ പേഴ്സണൽ ഡിസ്കഷൻസ് ഉണ്ടാവില്ലല്ലോ. പറയൂ, എന്താ മോളുടെ പേര്? വൈഗ. വൈഗ വൈദേഹി. വൈഗ വൈദേഹി, ഇൻട്രസ്റ്റിംഗ് നെയിം. എന്റെ മോള് മിടുക്കിയ, സുന്ദരിയ, ബുദ്ധിയുള്ളവള, അതിനേക്കാൾ ഉപരി ധൈര്യമുള്ള പെണ്ണ. ഈ അടുത്തായിരുന്നു മാരേജ്? യെസ്. മരുമകൻ? അവൻ എറണാകുളത്തുണ്ട്. ഓ, എന്ത് ചെയ്യുന്നു? അത്, അവന് ജോലി. ഹീസ് എ ബിസിനസ്മാൻ. എന്താ ആളുടെ പേര്? പേര് മാനേജറാ. ആ, യെസ് പ്ലീസ്. ആ, ഗോപാൽ പറയൂ. ആണോ? ആള് ചിലപ്പോ ഹസ്ബൻഡുമായിട്ട് പുറത്തെവിടെയെങ്കിലും പോയി കാണും. രാവിലെ വിളിച്ച് പറഞ്ഞാ മതി. ഓക്കെ. അല്ല, വിവാഹം അടുത്തായിരുന്നു എന്ന് പറഞ്ഞു, അപ്പോ എന്നെ ക്ഷണിക്കാതിരുന്ന് മോശമായിപ്പോയി. ആരെയും ക്ഷണിച്ചില്ല. ആർഭാടങ്ങൾ ഇല്ലാത്ത ഒരു വിവാഹമായിരുന്നു. ഒരു അനാഥാലയത്തിൽ വെച്ച്. അനാഥാലയത്തിൽ വെച്ചോ? അതെന്താ അങ്ങനെ? അവൾ ഒരു അനാഥയായിരുന്നതുകൊണ്ട്. ആ ഓർഫനേജിൽ നിന്നാ എനിക്ക് വൈഗയെ കിട്ടിയത്. കിട്ടിയതെന്ന് പറയുന്നതിലും എനിക്കിഷ്ടം ഞാൻ സ്വന്തമാക്കി എന്ന് പറയുന്നതാ. കാരണം ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ എന്റെ നെഞ്ചിൽ കയറി ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഓ, വെരി ഇൻട്രസ്റ്റിംഗ്. കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ. അനാഥാലയത്തിലെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ. കുപ്പിയിലിരുന്നു കൊണ്ട് ആ ഭൂതം പറഞ്ഞു, എന്നെ തുറന്നുവിട്ടാൽ ഞാൻ നീ ചോദിക്കുന്നത് എന്തും തരുമെന്ന്. അപ്പോ ആ പയ്യൻ എന്തു പറഞ്ഞു എന്നറിയാമോ? പയ്യൻ പറഞ്ഞു, ഞാൻ നിന്നെ തുറന്നുവിടാം, നീ സ്വതന്ത്രമായിട്ട് ജീവിച്ചോ, എനിക്ക് പകരമായിട്ട് ഒന്നും തരണ്ടാന്ന്. അപ്പൊ ഭൂതം പറഞ്ഞു താങ്ക് യു എന്ന്. നമുക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്തു തരുമ്പോ നമ്മൾ എന്താ പറയണ്ടേ? വെരി ഗുഡ്. അങ്ങനെ ആ ആൺകുട്ടി കുപ്പിയുടെ അടപ്പ് തുറന്ന് ഭൂതത്തിനെ പുറത്തിറക്കി. അതിനുശേഷം ഭൂതവും ആ കുട്ടിയും വലിയ കൂട്ടുകാരായി. അവൻ എന്ത് ചോദിച്ചാലും ഭൂതം അത് കൊടുക്കുമായിരുന്നു. പക്ഷെ എങ്ങനെ? അടിമയായിട്ടല്ല, ഫ്രണ്ടായിരുന്ന് ചെയ്തു കൊടുക്കും. അങ്ങനെ ആ ആൺകുട്ടിയും ഭൂതവും സന്തോഷത്തോടെ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? സന്തോഷത്തോടെ ജീവിച്ചു. അപ്പൊ അത്രയുള്ളൂ ഈ കഥ. മാഡം പറഞ്ഞ കഥ എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായി. എനിക്കിഷ്ടായില്ല. വൈഗ, അങ്ങനെ പറഞ്ഞൂടാ. സത്യമാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടില്ല. വൈഗ, വൈഗ ഇവിടെ വരൂ. സിസ്റ്റർ വേണ്ട, അതിങ്ങ് തരൂ, ഞാൻ കൊടുക്കാം. ഹലോ. വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ. ഓഹോ, ഇത്രയും കോപത്തിലിരിക്കുമ്പോ ഞാൻ വർത്തമാനം പറയുന്നതില് കുഴപ്പമുണ്ടോ? ഞാൻ സംസാരിക്കുന്നതിൽ കുഴപ്പമുണ്ടോന്ന്? അതിനൊന്നും കുഴപ്പമില്ല. താങ്ക് യു.
എന്താ മോളുടെ പേര്? എന്റെ പേര് വൈഗ. മാഡത്തിന്റെ പേരെന്താ? എന്റെ പേര് വൈദേഹി. വൈഗ വൈദേഹി, നല്ല ചേർച്ച അല്ലേ? പക്ഷെ കഥ എനിക്ക് ഇഷ്ടമായില്ല. മോൾക്ക് കഥ എന്താ ഇഷ്ടമാവാത്തെന്ന് പറയാമോ? എല്ലാ കുട്ടികൾക്കും കഥ ഇഷ്ടായി, ഇഷ്ടമാവാത്ത ഒരാളേ ഉള്ളൂ, അത് ഈ വൈഗ മേടോ. അപ്പോ എനിക്കൊരാഗ്രഹം, മാഡത്തിന് കഥ ഇഷ്ടമാവാത്തതിനുള്ള കാരണമൊന്നറിയണമെന്നും.